വെങ്കടസുബ്ബയ്യർ തൻ്റെ മകൻ രാമാനുജത്തെ ശ്രദ്ധയോടെ പഠിപ്പിച്ചു പി എം ജി ഹൈസ്കൂളും വിക്ടോറിയ കോളേജും ഒന്നാം റാങ്കോടെ പാസ്സായി ചെന്നൈ ഐ ഐ ടിയിലേക്ക് ട്രെയിൻ കയറുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന രാമാനുജത്തെ നോക്കി അച്ഛൻ അയ്യർ പറഞ്ഞു മകനെ മാത്തമാറ്റിക്കൽ ജീനിയസ് രാമാനുജത്തെ പോലെ നീയും ഒരു ജീനിയസ് ആകണം രാമാനുജത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് ഈ വാക്കുകൾ തുളച്ചു കയറുകയായിരുന്നു ശരിയപ്പ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര തിരിച്ച രാമാനുജം അത് തെളിയിക്കുകയായിരുന്നു ഐ ഐ ടിയിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി സ്റ്റുഡൻറ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെടുകയും തുടർന്നുള്ള പഠനങ്ങൾക്ക് മുഴുവനുള്ള സ്കോളർഷിപ്പും ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ട് രാമാനുജം തൻ്റെ കഴിവുകളെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ഒന്നാറാം കോഡ് കൂടി പാസ്സായ രാമാനുജം ഒടുവിൽ ഉപരി പഠനത്തിനായി അമേരിക്കയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ ന്യൂയോർക്കിലെത്തിയ രാമാനുജത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നൊരു പ്രശ്നം ടെലികമ്മ്യൂണിക്കേഷനാണ് രാമാനുജത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടെലികമ്മ്യൂണിക്കേഷനിൽ ഇനി എന്താണ് പുതുതായി ചെയ്യാനുള്ളത് അന്യഗ്രഹത്തിൽ പോകുന്ന പേടകത്തോട് പോലും സമ്പർക്കം പുലർത്തുവാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് നമുക്ക് ചെയ്യുവാനുള്ളത് വിദ്യുത്തരംഗ സന്ദേശ സംവേദന വിദ്യ അഥവാ ടെലികമ്മ്യൂണിക്കേഷൻ ഈ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഇനി മരിച്ചവരോടുള്ള സംഭാഷണങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ അങ്ങനെ ഈ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരു മേഖലയിൽ പുതുതായി എന്ത് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മെലീസ എന്ന യഹൂദത്തി രാമാനുജത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ടാപ്പ് നർത്തകിയായ മെലീസ മെലീസ മെലീസയുടെ കാൽവിരലുകൾ കൊണ്ട് രാമാനുജത്തിൻ്റെ നട്ടെല്ലിലൂടെ ചകവിട്ടി താളാത്മകമായി തലോടുക വഴി രാമാനുജത്തിൻ്റെ കുണ്ടലിനി ശരിക്കും പറഞ്ഞാൽ ഉത്തേജിക്കപ്പെടുകയായിരുന്നു ഒടുവിൽ മെലീസ രാമാനുജത്തോട് പറഞ്ഞു മന്ത്രത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന നിനക്കാണോ ഈ ടെലികമ്മ്യൂണിക്കേഷനിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നിനക്ക് കോടാനുകോടി ശബ്ദങ്ങളും ചിത്രങ്ങളും നമ്മുടെ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അവയോരോന്നും സ്വീകരിക്കുവാൻ നിനക്കെന്തുകൊണ്ട് കഴിയില്ല അങ്ങനെ നിനക്ക് കഴിയും അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്യൂണർ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അതിൻ്റെ റിസീവർ നീ കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പെലീസ ഒരു ഉപദേശം നൽകുകയാണ് എന്നിട്ട് മെലീസ പറഞ്ഞു നീ പോയി ഇത് സാധ്യമാക്കിയതിന് ശേഷം എന്നെ വിളിക്കൂ എന്ന് ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം രാമാനുജത്തിൻ്റെ ആദ്യത്തെ വിളി മെലീസയ്ക്ക് എത്തുകയാണ് രാമാനുജൻ പറഞ്ഞു എനിക്ക് കേൾക്കാം അന്തരീക്ഷത്തിൽ നിന്ന് നിരവധി ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നു ആദ്യമായി രാമാനുജം കേട്ട ശബ്ദമെന്ന് പറയുന്നത് എം എസ് സുബലക്ഷ്മി പൂജാ മുറിയിൽ കൊണ്ട് കീർത്തനങ്ങൾ ചൊല്ലുന്നതും കീർത്തനങ്ങൾ ചൊല്ലുന്നതിനിടയിൽ തൻ്റെ ചെറുമകളോട് കർപ്പൂരം എടുത്തു കൊണ്ടുവരുവാൻ പറയുന്നതുമായിരുന്നു അങ്ങനെ വലീസയോട് വിളിച്ചു പറഞ്ഞു ഞാനിത് ആ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് ഉള്ള കാര്യത്തിൽ തുടർന്ന് നിരവധി ശബ്ദങ്ങൾ ശ്രീകൃഷ്ണൻ്റെ ഭാര്യ യുദ്ധത്തിൽ മരണപ്പെട്ട ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരെ രക്ഷിച്ചുകൊണ്ട് വരുന്ന അർജുനൻ്റെ കയ്യിൽ നിന്നും കാമാർത്തരായ ദസ്യുക്കൾ ഭാര്യമാരെ അപകരിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ നിലവിളിക്കുന്ന ശബ്ദം അതും രാമാനുജത്തിന് അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട നായ ബ്ലോണ്ടിയെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ശരിക്കും യുവ ബ്രൗൺ കരയുന്ന ശബ്ദം ഇത് ഇദ്ദേഹത്തിന് കേൾക്കുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പ്രഭാകരൻ അയച്ച മനുഷ്യ യുവതി ബോംബ് പൊട്ടിത്തെറിക്കുന്നതിനിടയിൽ പെറുപിറുത്തതും രാമാനുജത്തിന് കേൾക്കുവാൻ സാധിച്ചു രാമക്ഷേത്രത്തിൽ കർസേവകർ വീണ് മരിക്കുന്നതിൻ്റെ ഈ നിലവിളിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു കോട്ടുവായി ഇട്ട് ചെറും മകനെ വിളിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ശബ്ദവും കേൾക്കുവാൻ കഴിഞ്ഞു അങ്ങനെ അനന്തകോടി ശബ്ദങ്ങൾ രാമാനുജത്തിൻ്റെ സിരകളിലേക്ക് ഇരച്ചു കയറുവാൻ തുടങ്ങി രാമാനുജത്തിൻ്റെ സിരകളിലെ ശ്രവണ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാമാനുജൻ ഇങ്ങനെ മുന്നേറുമ്പോഴാണ് ഒരു പ്രതിസന്ധി വന്നത് രാമാനുജത്തിന് ഈ ശബ്ദങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഈ ശബ്ദങ്ങൾ വന്ന് രാമാനുജത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ശബ്ദമുഖരിതമായ തലച്ചോറുമായി ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്ന രാമാനുജൻ മെലീസയെ വിളിച്ച് പറഞ്ഞു മെലീസ നീ എന്നെ രക്ഷിക്കണം എനിക്ക് ഈ ശബ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മെലീസ വന്നു മെലീസ വന്നു പരിപൂർണ നഗ്നനാക്കി രാമാനുജത്തെ കിടത്തിയതിനു ശേഷം തൻ്റെ കാൽവിരലുകൾ കൊണ്ട് നട്ടലിലൂടെ സ രീ ഗീ സ എന്ന രീതിയിൽ മെല്ലെ ചവിട്ടി ചവിട്ടി തലോടിക്കൊണ്ട് ആ ട്യൂണർ മന്ത്രം അവന് ഉപദേശിച്ചു കൊടുത്തു രാമാനുജത്തിന് കൃത്യമായി അറിയുന്നൊരു വാക്കായിരുന്നു അപ്പോൾ രാമാനുജം പറഞ്ഞു ഇതെനിക്ക് അറിയാമല്ലോ ഇത് പണ്ടേ അറിയാം അതെ നിനക്കറിയാം പക്ഷേ നീ അതിനെ കൂട്ടുകാരനാക്കണം അറിവിലല്ല കാര്യം അറിയുന്ന കാര്യത്തെ കൂട്ടാക്കി സ്വീകരിക്കുമ്പോഴാണ് അത് മന്ത്രമായി പരിണമിക്കുന്നത് ഈ അത്ഭുതങ്ങൾ സംഭവിക്കൂ എന്ന് ഉടൻ ഈ മന്ത്രം പ്രയോഗിച്ചതോടുകൂടി രാമാനുജത്തിന് ശബ്ദങ്ങളെ നിയന്ത്രിക്കുവാനും കഴിഞ്ഞു കൃത്യമായി ഏത് ശബ്ദം വേണം അത് കൃത്യമായി ട്യൂൺ ചെയ്തെടുക്കുവാനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ അത്ഭുതമായി രാമാനുജൻ മാറിയിരിക്കുന്ന സമയത്താണ് രാമാനുജൻ നാട്ടിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരി റെയിൽ എയർപോർട്ടിൽ ഇറങ്ങുന്നത് വിമാനത്താവളത്തിലെത്തിയ രാമാനുജത്തെ കസ്റ്റംസുകാർ കൈക്കൂലിക്ക് വേണ്ടി ശല്യപ്പെടുത്തുന്നതിൽ ക്ഷോഭിച്ച് വളരെ വൈകാരിക അവസ്ഥയിൽ നിന്ന് അവസാനം രാമാനുജം തൻ്റെ പെട്ടിയെടുത്ത് കസ്റ്റംസ് ഉദ്യോഗത്തിൻ്റെ തലയിൽ കമിഴ്ത്തിയിടുകയാണ് അതോടുകൂടി രാമാനുജം എന്തോ ആയി മാറി എന്തോ അയാളിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു ഒടുവിൽ അസ്വസ്ഥനായി വെളിയിലേക്ക് വരുന്ന രാമാനുജത്തെ കൂട്ടിക്കൊണ്ടുവരുന്ന അയ്യരോട് രാമാനുജൻ പറയുന്നു എനിക്കെൻ്റെ ശബ്ദങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിരവധി ശബ്ദങ്ങൾ എൻ്റെ തലച്ചോറിലൂടെ കടന്നു വരുന്നു മെലീസ ഉപദേശിച്ചു കൊടുത്ത ആ മന്ത്രം മറന്നുപോയിരിക്കുന്നു രാമാനുജൻ രാമാനുജത്തിന് ഒരു സാധാരണ മനുഷ്യനല്ല നിരവധി ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായി അഭിനയിക്കുകയാണ് ഇതിനിടയിൽ മകൻ വിഭ്രാന്തി മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുകയും അയ്യരും ഭാര്യയും കൂടി ചേർന്ന് സഹോദരിയും ഒക്കെ ചേർത്ത് രാമാനുജത്തെ കല്യാണത്തിന് നിർബന്ധിക്കുകയാണ് എം എ സംസ്കൃതം പാസ്സായ ലക്ഷ്മിയെയാണ് കല്യാണം കഴിക്കുവാൻ തീരുമാനിക്കും ഇവൻ ലക്ഷ്മിയോട് എന്ന് പറഞ്ഞു ആദ്യരാത്രിയിൽ കല്യാണം കഴിഞ്ഞുവെന്ന ലക്ഷ്മിയോട് പറഞ്ഞു ഞാനൊരു ഭ്രാന്തനാണ് എനിക്ക് സമനിലയില്ല സമനില തെറ്റിയവനാണ് ഞാൻ അപ്പോൾ സംസ്കൃതത്തിൽ മന്ത്രം അഭ്യസിച്ചിട്ടുള്ള ലക്ഷ്മി പറഞ്ഞു നിന്റെ ഭ്രാന്ത് ഞാൻ തീർത്തു തരാം എന്ന് ഒടുവിൽ വെറ്റില മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ലക്ഷ്മി രാമാനുജത്തെ തന്നിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് നിർണായകമായ ആ ഒരു നിമിഷത്തിൽ ഇവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു തത്വമസി ഉടൻ തന്നെ രാമാനുജൻ ചാടി എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു എനിക്ക് കിട്ടി എനിക്ക് കിട്ടി കിടക്കവിടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് എൻ്റെ ചൂണർ മന്ത്രമാണ് നീ പറഞ്ഞത് തത്വമസി എന്നുള്ളത് ആ തത്വമസി പറയുന്നതോടുകൂടി എല്ലാ ശബ്ദങ്ങളെയും നിയന്ത്രിക്കുവാനും തനിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളെ മാത്രം സ്വീകരിക്കുവാനും കഴിയുന്നവനായി രാമാനുജൻ മാറുകയാണ് അങ്ങനെ ശരിക്കും ഒരു വിഭ്രമാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടെത്തുന്ന തത്വമസി എന്ന ഒരൊറ്റ തത്വം കൊണ്ട് സുകുമാർ അഴീക്കോടിൻ്റെ പുസ്തകമാണ് ഈ പുസ്തകമാണ് ശരിക്കും രാമാനുജത്തെ സ്വാധീനിച്ചത് അതാണ് വെലീസ ഇദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുത്തത് ഈ ഒരു മന്ത്രം കൊണ്ട് ട്യൂണർ മന്ത്രമായി അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി സുഹൃത്താക്കി മാറ്റിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ വിഭ്രമാവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സക്കറിയയുടെ മന്ത്രവാദം എന്ന് പറയുന്ന ചെറുകഥയാണിത് ചെറുകഥയിൽ മന്ത്രം ചെല്ലുന്നവൻ മാന്ത്രികൻ അങ്ങനെ മന്ത്രം കൊണ്ട് ജീവിതത്തെ ട്യൂൺ ചെയ്യാൻ കഴിയുമെന്ന മഹത്തായ ഒരു സന്ദേശം നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് മന്ത്രം എന്ന് പറയുന്നത് ശരിയായ ജീവിതത്തെ തിരഞ്ഞെടുക്കുകയാണെന്നും അതിനാണ് ഈ മന്ത്രം ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മന്ത്രവാദം എന്ന സുന്ദരമായ കഥ നിലനിൽക്കുന്നു ഈ കഥ നിങ്ങൾ നിങ്ങളേവരും വായിക്കുക സക്കറിയയുടെ മന്ത്രവാദം എന്ന കഥ താങ്ക് യു താങ്ക് യു വെരി മച്ച്